വാർഡുകളിലെ മുഴുവൻ വീടുകളിലേക്കും ഹാൻഡ് വാഷുകൾ നൽകി കൗൺസിലർമാർ. പൊരാനിയിൽ രണ്ട് വാർഡുകളിലാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഹാൻഡ് വാഷും മാസ്കും നൽകിയത്. കോവിഡ് 19 പ്രതിരോധിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾക്ക് കൈത്താങ്ങായി ജനപ്രതിനിധികളുടെ മാതൃകാ പ്രവർത്തനം. പൊന്നാനി നഗരസഭയിലെ 32 വാർഡിലും 49 വാർഡിലും വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡിലെ എല്ലാ വീടുകളിലേക്കും ഹാൻഡ് വാഷും മാസ്കും ബോധവൽക്കരണ നോട്ടീസും നൽകി. കൂടാതെ കോവിഡ് 19 പ്രതിരോധിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. പൊന്നാനി താലൂക്കിൽ ആദ്യമായാണ് വാർഡിലെ എല്ലാ വീടുകളിലും ഇത്തരത്തിൽ കിറ്റുകൾ നൽകുന്നത്. 32 വാർഡ് കൗൺസിലർ പി ഹസൻഗോയുടെ നേതൃത്വത്തിൽ 400 വീടുകളിലും 49 വാർഡ് കൗൺസിലർ എ കെ ജബ്ബാറിന്റെ നേതൃത്വം 250-ൽ പരം വീടുകളിലേക്കും കൈ കഴുകാനുള്ള ഹാൻഡ് വാഷുകൾ നൽകി. എന്നാൽ ഞങ്ങൾ എൻ്റെ വാർഡിൽ എല്ലാ 305 വീട്ടിലും എൻ്റെ വാർഡിൽ ഈ വാഷ് ചെയ്യുന്ന സാധനം ഞങ്ങൾ നൽകുകയാണ്, ഫ്രീ ആയിട്ട് നൽകുകയാണ് എൻ്റെ വകയായിട്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഇതൊരു ബോധവൽക്കരണ കൂടിയാണ് എൻ്റെ വാർഡിൽ ഇത് നടക്കുന്നത്. തീരെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വാർഡാണിത്. ആ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരു ഒരു ആശയവുമായി ഇതിൻ്റെ പ്രചരണവുമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ വീടുകളിലും നല്ല സപ്പോർട്ടാണ്. അവരൊക്കെ ചിലവരിത് കാണാത്തവരാണ്. ചില വീടുകൾ ആ വീട് ഇത് വാശം എന്താണെന്ന് പോലും അറിയാത്തവരാണ് ചില വീടുകൾ. ആ വീടുകളിൽ പോലും ഞങ്ങൾ ഇത് പറഞ്ഞു കൊടുത്ത് ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ എല്ലാ വീടുകളിലും ഞങ്ങൾ കയറി പറയുകയാണ്. ആ പറഞ്ഞുകൊണ്ട് അവർ വീടുകളിൽ വരുന്ന കുട്ടികളടക്കം വീട്ടിൽ നിന്ന് പുറത്ത് ആര് പോയി വരുന്നുവോ അവരെല്ലാം കൈ കഴുകി എല്ലാം ശരീരം മൊത്തം കഴുകി ആ രീതിയിലേക്ക് വീട്ടിലേക്ക് കയറി വരുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 32 വാർഡിലെ വട്ടുങ്ങപ്പറമ്പിൽ നടന്ന പരിപാടി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ പി ഹസൻഗോയ അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ റീന, ആർ വി സി കബീർ, പി കെ ജലീൽ, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ലത്തീഫ്, എ പി കെ നസറു തുടങ്ങിയവർ നേതൃത്വം നൽകി. അപ്പോൾ നമുക്കറിയാം രോഗവ്യാപനം ഉണ്ടാകുന്നത് തടഞ്ഞേ നമുക്ക് മതിയാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനം ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടേ രണ്ട് കാര്യം മാത്രമാണ് നമുക്ക് രോഗവ്യാപനം, നമുക്ക് രോഗം കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഒന്ന്, രോഗാണു നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ എവിടെയെങ്കിലും പറ്റിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടവിട്ടിടവിട്ട് കൈ കഴുകുക. കൈ കഴുകുക എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഡയപ്പർ ഉപയോഗിച്ച് രണ്ട് പ്രാവശ്യം ഒന്ന് കൈ കഴുകി പോകുന്ന ഒരു അവസ്ഥയിലല്ല നമുക്ക് വേണ്ടത്. എന്തെങ്കിലും സോപ്പോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹാൻഡ് വാഷുകളോ ഉപയോഗിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ 20 സെക്കൻഡ് കോണ്ടാക്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൈ കഴുകുമ്പോൾ ഈ ലോഷനുമായിട്ട് വെള്ളവുമായിട്ട് 20 സെക്കൻഡ് കോണ്ടാക്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ രോഗാണുക്കൾ നമ്മുടെ കയ്യിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു 4-5 സ്റ്റെപ്പുകളായിട്ട് കൈ, ഉള്ളം കൈ, അതുപോലെ തന്നെ പുറം കൈകൾ, അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ ഈ സ്റ്റൈലിലുള്ള കൈ കഴുകൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള കൈ കഴുകലുകൾ, അതുപോലെ തന്നെ ഈ തണ്ട വിരലിന് തമ്പിനുള്ള കൈ കഴുകലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തേക്ക് ഉള്ള വാഷിങ്, അങ്ങനെ സ്റ്റെപ്പുകളായിട്ട് ടൈം എടുത്തുകൊണ്ട് ഈ ലോഷനും വെള്ളവും ഉപയോഗിച്ച് സോപ്പായാലും മതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ആ ഒരു സംഭവം നമ്മളും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ഉൾപ്പെടെ അത് ശീലിപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ഒന്നാമതായിട്ട് നടത്താനുള്ളത്. അതാണ് എന്താണ് ബ്രേക്ക് ദ ചെയിൻ, അതായത് ഇതിൻ്റെ ഒരു ചങ്ങല, രോഗാണുവിനെ വ്യാപിക്കുന്ന ചങ്ങല പൊട്ടിക്കുക എന്നുള്ളൊരു മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാനുള്ളത്. 49 വാർഡിൽ കൗൺസിലർ എ കെ ജബ്ബാർ ഹാൻഡ് വാഷുകളുടെ വിതരണം നിർവഹിച്ചു. പരിപാടിയിൽ നിസാഫ്, മാജിദ്, അബ്ദുള്ളക്കുട്ടി, കുരിക്കൽ ഹസൈനാർ, എസ് മുസ്തഫ, ഹൈദ്രോസ് കുട്ടി എന്നിവർ നേതൃത്വം നൽകി. NCV News പൊന്നാനി.